ചിങ്ങമാസത്തിലെ കൃഷ്ണപക്ഷാഷ്ടമിയും രോഹിണിയും ചേർന്ന് വരുന്ന ദിവസമാണ് അഷ്ടമിരോഹിണി എന്നറിയപ്പെടുന്നത്. ഗോകുലാഷ്ടമി, ജന്മാഷ്ടമി എന്നീ പേരുകളിലും ഇത് അറിയപ്പെടുന്നു. ശ്രീ മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിൽ പൂർണാവതാരമെന്ന് വിശേഷിപ്പിക്കുന്നത് ശ്രീകൃഷ്ണാവതാരത്തെയാണ്. അങ്ങനെയുള്ള ശ്രീകൃഷ്ണൻ വാസുദേവരുടെയും ദേവകിയുടെയും എട്ടാമത്തെ പുത്രനായി അവതരിച്ചത് അഷ്ടമിരോഹിണി നാളിലായിരുന്നു. ശ്രീകൃഷ്ണൻ്റെ അവതാര സമയത്ത് അർദ്ധരാത്രി വരെ ആഹാരപാനീയാദികൾ ഉപേക്ഷിച്ചും ശ്രീകൃഷ്ണ കീർത്തനങ്ങൾ ആലപിച്ചും സ്ത്രീപുരുഷ ഭേദവനെ വ്രതമനുഷ്ഠിക്കണം എന്നാണ് വയ്പ്. പുലർച്ചെ ശ്രീകൃഷ്ണ ദർശനം കഴിഞ്ഞ് പാരായണം നടത്തുക, ഇത്രയുമാണ് അന്നത്തെ അനുഷ്ഠാനങ്ങൾ. കൃഷ്ണക്ഷേത്രങ്ങളിൽ വിശേഷാൽ പൂജകൾ, ശ്രീമദ് ഭഗവത പാരായണം, ഉറിയടി മഹോത്സവം, ശോഭായാത്രകൾ എന്നിവയും സംഘടിപ്പിക്കാറുണ്ട്. ശ്രീകൃഷ്ണക്ഷേത്രങ്ങളിൽ നിവേദ്യമായി പാൽപ്പായസവും നെയ്യപ്പവും ഇളനീരും എന്നിവയും സമർപ്പിക്കപ്പെടുന്ന ദിവസമാണ് അഷ്ടമിരോഹിണി.